ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ആർക്ക് വീഡിയോ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ വീണ്ടും ഒരു ലെവലപ്പിലൂടെ പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് ആനിമൽസിനെ കൊല്ലണമെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്തൊരു എന്താ പറയുക, ഒരു സ്കോർപ്പിയോ ഉണ്ട്. അത് സാധാ സ്കോർപ്പിയോ അല്ല, നമ്മളൊരു ഗുഹയിൽ നിന്ന് ടൈം ചെയ്തുകൊണ്ട് തന്നെ അതിനെ വേറെ ആനിമൽസ് ഒന്നും അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ അതിനെ കൊണ്ട് മാക്സിമം എല്ലാ ആനിമൽസിൻ്റെയും ഹെൽത്ത് കുറച്ച് വെച്ചുകൊണ്ട് ഫൈനൽ ബ്ലോ നമ്മൾ ചെയ്യും. അപ്പോൾ എക്സ്പി ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്തായാലും റൈറ്റ് അവർ ഗെയിം. വി ഹാഡ് വെരി മച്ച് അപ്രീഷിയേറ്റ് യു ലെഫ്റ്റ് ചെയ്യാ റിവ്യൂ. ആ ഞാൻ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ചെയ്യണമെന്ന് താല്പര്യമില്ല. അപ്പോൾ നമ്മളങ്ങനെ ലെവലപ്പ് ചെയ്തിരിക്കണേ, ഫുഡിൻ്റെ അളവൊക്കെയാണ് ഒന്ന് കൂട്ടിയിരിക്കണേ. ഓ വെയിറ്റ് ഫുഡ്. അപ്പോൾ ഏതാ ലെവൽ 30? അങ്ങനെ ഫൈനലി നമ്മൾ ലെവൽ 30 എത്തിയിട്ടുണ്ട്. ലെവൽ 30 കുറച്ച് സാധനങ്ങൾ അൺലോക്ക് ആവും. എന്തൊക്കെയെന്ന് പറഞ്ഞാൽ സിക്കിള്, സിക്കിള് എന്ന് പറഞ്ഞാൽ വാള്, വാള് തന്നെയല്ലേ സിക്കിള്? ഇല്ല, സിക്കിള് തന്നെ വേറെ ഒന്നാണ്. ആ സിക്കിള് വേറെയാണ്. സിക്കിളും ഫൈബർ കളക്ട് ചെയ്യണ ഒരു തരം പ്രത്യേക വളഞ്ഞ വാള്, നമ്മൾ അരിവാള് എന്ന് പറയും. അരിവാളാണ് സിക്കിള്. അതുപയോഗിച്ച് ഫൈബർ കൂടുതൽ കളക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ സ്വോർഡ് ഉണ്ട്. പിന്നെ രണ്ടെണ്ണം വേണ്ടാത്ത ഇക്വാനോടെ ആവൊന്നും വേണ്ടാത്ത മെഗാലോസെറോസ്. ആ അത് മറ്റേ മാനിൻ്റെ, ഈ റെഡ്വുഡ് ഏരിയയിലൊക്കെ ഒരു മാനുണ്ടോ, വലിയ കൊമ്പുള്ള മാൻ, അതിൻ്റെ സൈഡിലാണ് മെഗാലോസെറോസ്. അതൊന്നും വേണ്ട. പിന്നെ ഇക്വാനോടൻ, അതിനും തീരെ ആവശ്യമില്ല, അതിനൊന്നും യൂസ് ഇല്ല. ഇക്വാനോടൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഫോർ ലെവലിൽ റൺ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാമിന ഒരിക്കലും കുറയില്ല. അതാണ് ഒരു സ്പെഷ്യാലിറ്റി. പക്ഷേ ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആനിമൽസിനെയും ഒരു 400 ആയപ്പോൾ അവയ്ക്കൊക്കെ നല്ല സ്റ്റാമിനയാണ്. നമുക്ക് ഈ ഐലൻഡ് മൊത്തം കവർ ചെയ്യാൻ വേണ്ട സ്റ്റാമിന അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരു പ്രശ്നമേ ഇല്ല. പിന്നെ വേറെ പ്രത്യേകിച്ച് മിഷനൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി നേരെ അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. അങ്ങനെ ഗൈസ്, നമ്മൾ നമ്മുടെ സ്കോർപ്പിയോൻ്റെ ബലത്തിൽ റെഡ്വുഡ് ഏരിയയിലോട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഏരിയയിലോട്ട് നമ്മൾ വിത്തൗട്ട് സ്കോർപ്പിയൻ വന്നിട്ടുണ്ടെങ്കിൽ ദൈ ഓടി എടുക്കുന്ന കോഴി ഉണ്ടല്ലോ, കോഴിയെ പോലത്തെ ഒരു കോഴി സാധനം, ബേഡ്, അതിൻ്റെ പേര് ടെറർ ബേഡാണ്. ആ സാധനം നമ്മളെ കയറി മേയും. അതേപോലെ ഒരുപാട് പാമ്പുകളൊക്കെ ഉണ്ട്. പിന്നെ വരുന്ന വഴിക്ക് ഒരു എന്താ പറയുക, വാമ്പ് പോലെ തരും, അതായത് ചതുപ്പ് നെല്ലാണ്. അവിടെ ഇഷ്ടംപോലെ മുതലുണ്ട്. പിന്നെ കാപ്രോസുക്കസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് മുതല ഗ്രൗണ്ട് ലെവലിൽ കൊടുക്കുമ്പോൾ ഇത് കുറച്ച് ഹൈ ലെവലിൽ കാലൊക്കെ വെച്ചുകൊണ്ട് നടക്കും. ഫസ്റ്റ് നമ്മളിപ്പോൾ കാർണോട്ടോറസിനെ ഹണ്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. കാർണോട്ടോറസ് ഇവിടെ ബിയറിനെ വെച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നൈസായിട്ട് നമുക്ക് കാർണോട്ടോറസിനെ അറ്റാക്ക് ചെയ്യാം. ഈ കില്ല് നമുക്ക് വേണം. കില്ല് കിട്ടിയാൽ മാത്രമേ 10 കാർണോട്ടോറസിനെ കൊല്ല കൊന്നാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. പിന്നെ കാർണോട്ടോറസ് നമ്മൾ അറ്റാക്ക് ചെയ്യില്ല, കാരണം പറഞ്ഞ പോലെ കേവിൽ നിന്ന് കിട്ടിയ ഡൈനോണ്. മൂപ്പര് മൈൻഡ് ആക്കില്ല, മൂപ്പര് അത് തിരിഞ്ഞു പോണ്. ഓക്കെ, ഓൾമോസ്റ്റ് 378. ഇനിയിപ്പോൾ ഒരു അമ്പ് വേണോ? അതാ ഞാൻ തന്നെ കൊന്നേക്കാം. ഇനി വെറുതെ അതിനെ അമ്പിട്ട് കൊന്നുകാണ്ട് റിസ്ക് വേണ്ട. കൊല്ലും മുന്നേ കൊല്ല്, എന്നാലും കിടക്കട്ടെ. കുറച്ച് എക്സ്പീൻ്റെ കുറച്ച് എക്സ്പി. അപ്പോൾ അമ്പിട്ട് കൊല്ലുന്ന എന്തിനാ വെച്ചാൽ എക്സ്പി മാക്സിമം കുറച്ച് വെച്ചാൽ അമ്പിട്ടിട്ട് കൊന്നാൽ നമുക്ക് ഇത് കിട്ടും, എക്സ്പി കുറച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കാർണോട്ടോറസ് ഏകദേശം 205 മീറ്ററാണ്. അപ്പോൾ ഇതൊരു കാർണോട്ടോറസിനെ ഹണ്ട് ചെയ്യാനുള്ള മിഷനാണ്. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് റെഡ്വുഡ് ഏരിയയിലോട്ട് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ വഴിക്ക് വരില്ല. മെയിനായിട്ട് ഇവിടെ ഇഷ്ടംപോലെ കാർണോട്ടോറസ് ഉണ്ടാവും. അല്ലെങ്കിൽ മറ്റേ ലാൻഡ് ഏരിയ ആണെങ്കിൽ ഒന്നോ രണ്ടോ സ്പോൺ ആവും, അതിൻ്റെ പുറകെ കിടക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷേ ഈ ഏരിയയിൽ അങ്ങനെയല്ല, ഇഷ്ടംപോലെ സാധനം അവിടെ ഇവിടെയൊക്കെ സ്പോൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുറേണ്ടത്ര കൊല്ലാൻ പറ്റും. അതുകൊണ്ട് പെട്ടെന്ന് മിഷൻ തീർക്കാനും പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യണത്. ഇത് വേറൊരു സാധനമാണ്, വൃത്തിയ സാധനം, പടുപോറിയെന്ന് അറിയും. ഇത് വന്നുകൊണ്ട് ഒരു തരം അടി അടിച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് ചുറ്റും മഞ്ഞ കളറായിരിക്കും. അവിടെ ഭയങ്കര ഫൈറ്റാണ്. അപ്പോൾ ബിയറിനെ വെച്ച് വേറെ ബിയർ അടിച്ച് കൊന്നു, പടുപോറിയെ ഇല്ലാണ്ടാക്കി. എന്തായാലും നമുക്ക് ആവശ്യമില്ലാത്ത പരിപാടികളൊന്നും വെറുതെ തലയിട്ട് അടി പഠിക്കേണ്ട എന്നുള്ളതുകൊണ്ട് ഒരു കാർണോട്ടോറസ്. ഓ, അങ്ങനെ അടുത്ത രണ്ടാമത്തെ കാർണോട്ടോറസിനെ സ്പോട്ട് ചെയ്തിരിക്കണം. ഇവിടെ ഡിയോഡിക്കോറസിനെ വെച്ച് ഫൈറ്റ് എടുത്തോണ്ടിരിക്കും കാർണോട്ടോറസ്. ഡിയോഡിക്കോറസ് ഒരുവിധ ഹെൽത്ത് കുറവാകുമ്പോൾ ചുരുണ്ട് കൂടി ഒരു ബോൾ പോലെ, പിന്നെ അതിന് ഡാമേജ് അധികം കൊടുക്കൂല. എന്തായാലും നമുക്ക് ഡിയോഡിക്കോറസിനെ ക്രോസ് അങ്ങനെ ആ സാധനത്തിനെ ഹെൽപ്പ് ചെയ്യാം. കാർണോട്ടോറസ് നൈസത്ത് വെള്ളത്തിൽ വീണു. ഒരു ലെവൽ 45 ആവും, അപ്പോൾ പെട്ടെന്ന് ചാവും. മിക്കവാറും ഡിയോഡിക്കോറസ് അതിനെ ഇല്ലാണ്ടാക്കുന്നതാണ്. അതിൻ്റെ മുമ്പ് നമുക്ക് കൊല്ലണം, വലിയ നഷ്ടപ്പെട്ടാണ്. മുപ്പര് കൂടുന്നു, എങ്ങോട്ട് പോകണേ? പോവല്ലേ സാറേ, ചേട്ടാ പോലെ പോലെ. അയ്യോ, അമ്പ് വളയണില്ല. എന്താണ് ഈ സ്കോർപ്പിയോൻ്റെ പുറത്തിരുന്ന് അമ്പിടുമ്പോഴുള്ള പ്രശ്നമാണ്. കറക്റ്റ് നമ്മൾ വിചാരിക്കുന്നവർക്ക് അമ്പ് എത്തൂല. ഒരു പ്രത്യേക ആംഗിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലോക്കായി പോകും. നമ്മുടെ ബൈക്കിൻ്റെ ഒക്കെ ഹാൻഡിൽ ബാർ പോലെയാണ്. ഫുള്ളായിട്ട് ഒരു അലോബിളായിട്ടുള്ള ഒരു ആംഗിൾ കഴിഞ്ഞാൽ പിന്നെ തിരിയില്ലല്ലോ. അതേപോലെ ഇതും അതേപോലെ തന്നെ ഒരു ആംഗിൾ, പ്രത്യേക ആംഗിൾ കഴിഞ്ഞാൽ തിരിയില്ല. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കാർണോയും ഇവിടെ ചത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കാർണോ 170 മീറ്ററാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ കാർണോ എടുത്ത് പോകാം. ഈ നടക്കുന്ന വഴിയൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പുറകെ ഒരുപാട് നേരം നീണ്ടുപോകും.
രണ്ടാമത്തെ കാരണമാണ് നമ്മൾ ഒരുപാട് തപ്പി നോക്കി, പക്ഷെ ആളെ കിട്ടിയില്ല. രണ്ടെണ്ണം കൊന്ന്, സോറി, മൂന്നാമത്തെ കാരണം. അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പോൾ അതിനെ ഈ രാത്രി തപ്പി നടന്ന അത് ഭയങ്കര ഒരു മണ്ടത്തരായിരിക്കും. നമുക്ക് എന്തായാലും ഒരു സ്ലീപ്പിംഗ് ബാഗ് വേണം. സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടാക്കിയാണ്ട് ഉറങ്ങാൻ പോകണം ഞാൻ. നൈറ്റ് എന്തായാലും കഴിയട്ടെ. അല്ലാണ്ട് ഇപ്പോൾ ഇറങ്ങി റെഡ്വുഡ് ഏരിയയിൽ നൈറ്റ് അല്ലാണ്ട് ഇറങ്ങി കറങ്ങി നടന്നാൽ എന്തെങ്കിലും അപകടം പറ്റി ചത്തുപോയി XP പോയിൻ്റ് ഒക്കെ ആണ്ട് കുറയും. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഈയൊരു ഏരിയ നല്ലൊരു ഏരിയയാണ്. ഇവിടെ അധികം ആനിമൽസ് കയറി വരില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് സേഫായിട്ട് ഇവിടെ ഒരു സ്ലീപ്പിംഗ് ബാഗ് പ്ലേസ് ചെയ്ത് കണ്ട് കിടന്നുറങ്ങാം എന്നൊരു വിചാരമുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഒരു ബേസ് കിട്ടും, അതാണ് എൻ്റെ ഒരു പ്ലാനിങ്. ഇത് ഈ ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയയാണ്. അതായത് അടിയിൽ വെള്ളച്ചാട്ടം, വെള്ളം ഒഴുകുന്നുണ്ട്, ഒരു അരുവിയുണ്ട്, അതേപോലെ പുറകിലൊരു വെള്ളച്ചാട്ടം ഉണ്ട്, ഫ്രണ്ടിലും ഉണ്ട് ഒരു വെള്ളച്ചാട്ടം. ഇത് അതിൻ്റെ ഇടയിലൂടെ ഒരു ബ്രിഡ്ജ് പോലെ കണക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ്, പഴയൊരു ബ്രിഡ്ജ്, പൊളിഞ്ഞടങ്ങിയ ബ്രിഡ്ജ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മളെന്തായാലും ഒരു ബേസ് ഉണ്ടാക്കും. കണ്ടില്ലേ, നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഈ സ്ലീപ്പിംഗ് ബാഗിൽ ഉറങ്ങുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വെറും 4 മണിക്കൂർ ഉറങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ അധികം നൈറ്റ് ആയിട്ട് തള്ളി നീക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും വേറെ വിളിക്കണ വരെ നമുക്ക് ഇവിടെ കാത്തിരിക്കണം, അല്ലാണ്ട് പോയി അറ്റാക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ ഗൈസ്, ലെറ്റ്സ് വെയിറ്റ് ഫോർ മോർണിംഗ്. അങ്ങനെ നേരം വെളുത്തിരിക്കുന്നു, നമ്മൾ വീണ്ടും അടുത്ത കാരണം ഇത് അപ്പിറങ്ങിയിരിക്കുന്നു. മൂന്നാമത്തെ കാരണം അതാ നമ്മുടെ മുന്നിൽ നടന്നു വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അതിനടിച്ച് കൊല്ലണം. ഒരുവിധം കാരണം അടിച്ചടിച്ച് കൊല്ലാറാക്കിയിട്ടുണ്ട്. ടെറബേഡൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. കിട്ടിയില്ലേ ആ കില്ല്? കിട്ടി തന്നെ. എന്തായാലും ഈ ടെറബേഡിനെയും കൂടി അതിൻ്റെ ഇടയിൽ കൊന്നു കളയാം. അവിടെ ഒരു ഡിപ്ലോഡോക്കസിനായിട്ടുള്ള ഫൈറ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഡിപ്ലോഡോക്കസ് തന്നെയല്ലേ ആണെന്നാണ് എൻ്റെ ഒരു അതാ വന്നു. ടെറബേഡ് അങ്ങനെ നമ്മളെ ടാർഗറ്റ് ചെയ്ത് അടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും മിക്കവാറും ഇവിടെ കിടന്ന് ചാവോ ചാവൂലെന്ന് തോന്നുന്നു നമ്മളെ. ഓ സീൻ, ഓടി രക്ഷപ്പെടാനായിരിക്കും എന്തുകൊണ്ടും നല്ലത്. രണ്ട് ടെറബേഡിനെ വെച്ച് ഫൈറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് വിഷമൊന്നും ഏൽക്കണില്ല. നമ്മൾ എന്തായാലും നൈസായിട്ട് ഇവിടുന്ന് എസ്കേപ്പ് അടിക്കാനുള്ള പരിപാടിയാണ്. കുന്നിൻ്റെ മുകളിലോട്ട് ഓടിക്കറിയാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആനിമലിൻ്റെ അടുത്ത് ഓടി കയറിയാൽ മതി. അപ്പോൾ ടെറബേഡ്സ് നമ്മൾ ടാർഗറ്റ് മാറിക്കണ്ട ആനിമലിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് മാത്രമേ ഉള്ളൂ അറ്റാക്ക് ചെയ്യാൻ തോന്നുന്നു. ഒന്നെങ്കിൽ ഒന്ന്, ഒന്നൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് അടിച്ച് കൊല്ലാവുന്നുള്ളൂ. രണ്ടരക്ക് വന്നാൽ തീർന്നു. മൂച്ചറോ നാല് പോച്ചാവും ചത്ത്. അങ്ങനെ ടെറബേഡ് ഒന്നായതുകൊണ്ട് നമ്മൾ കൊന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത കാരണം തപ്പണം. പ്ലേസ് അങ്ങനെ നമ്മൾ 4-ാമത്തെ കാരണം സ്പോട്ട് ചെയ്തിട്ടുണ്ട്. 4-ാമത്തെ കാരണം അവിടെ ഒരു ഡിപ്ലോഡോക്കസിനെ വെച്ച് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മുപ്പിടി കടുത്ത ഫൈറ്റിംഗ് ആണ്. 4-ാമത്തതോ 3-ാമത്തോ അപ്പോൾ ഒരു കാരണം കൊണ്ട് കില്ല് കിട്ടിയില്ല തോന്നുന്നു. അതാണ് സംഭവം. ഡിപ്ലോഡോക്കസ് ചാവാറായിട്ടുണ്ട്. കാരണം മിക്കവാറും ഡിപ്ലോഡോക്കസിനെ കൊല്ലും. കാരണം അതിൻ്റെ മുമ്പ് നമുക്ക് കൊല്ലാം, അമ്പ് ചെയ്ത് കൊല്ലാം. ടാർഗറ്റ് ഇപ്പോൾ ഡിപ്ലോഡോക്കസ് ആയതുകൊണ്ട് നമ്മളെ നേരെ വരില്ല. ഓ, അതിൻ്റെ ഇടയിൽ ടെറബേഡ് കയറി വന്നു. അതാണ് പ്രശ്നം. ടെറബേഡ് ഭയങ്കര ഡേഞ്ചറാണ്. 290-ഓ 91-ഓ ആയി. നോക്കുമ്പോൾ ലാസ്റ്റത്തെ കുറച്ച് ഡിപ്ലോഡോക്കസിന് ഡാമേജ് കൊടുക്കുന്നുണ്ട്. അയ്യോ, അമ്പൊക്കെ ഡിപ്ലോഡോക്കസിനെയാണ് കൊല്ലണത്. എന്താ അധികം ഡാമേജ് വരാത്തതാണ് ഞാൻ നോക്കുന്നത്. ഞാൻ യൂസ് ചെയ്യണ എന്തായാലും അങ്ങനെ നമ്മൾ നമ്മുടെ ഡിപ്ലോഡോക്കസിനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ സോറി, ഡിപ്ലോഡോക്കസ് അല്ല, കാർണോയെ വീണ്ടും ഹണ്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമുക്ക് അടുത്ത കാർണോയെ കണ്ടുപിടിച്ച് കണ്ട് കൊല്ലാൻ പോവാം. XP കുറവ്, XP ഒക്കെ കുറച്ചേ കിട്ടുന്നുള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. പോട്ടെ ഗൈസ്, ഈ കാർണോയുടെ ഹണ്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഇടയ്ക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മരമൊക്കെ വെട്ടി ഇതവിടെ ബേസൊക്കെ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് എന്താ പറയുക, ഇവിടെ കുറേ പ്രൈമീറ്റൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്രൈമീറ്റ് കുക്ക് ചെയ്ത് കണ്ട് അത് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി കണ്ട് അത് നേരെ അയ്യോ, രണ്ട് ബേഡ്സ് വന്നിട്ടുണ്ട്, അതിനെ കൊല്ലണം. അപ്പോൾ പിറ്റന എൻ്റെ പേരെന്തെന്ന് എന്തോ വൃത്തിയായിട്ട് വരാം. അപ്പോൾ ഞാൻ നമുക്ക് കിട്ടണ ഈ കാർണോനെല്ലാം കില്ലുമ്പോൾ കാർണോനെ കില്ല് ചെയ്യുമ്പോൾ കുറേ പ്രൈമീറ്റ് കിട്ടും. ഈ പ്രൈമീറ്റ് എല്ലാം കൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുക്കഡ് പ്രൈമീറ്റ് ആവും. ഈ കുക്കഡ് പ്രൈമീറ്റിനെ ഇതാ ഒരു പ്രിസർവിൻ എന്ന് പറഞ്ഞ സാധനത്തിൽ നമുക്ക് കുറേ നേരം സൂക്ഷിക്കാൻ പറ്റും. പ്രൈമീറ്റും സൂക്ഷിക്കാൻ പറ്റും, പക്ഷേ അതിൻ്റെ ലൈഫ് കുറച്ചും കൂടി കുറവാണ് കമ്പയർ ടു കുക്കഡ് പ്രൈമീറ്റ്. അപ്പോൾ നമുക്ക് പ്രിസർവിനിൽ കുറേ സൂക്ഷിച്ച് കഴിഞ്ഞുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈമീറ്റ് ജെർക്ക് ഉണ്ടാക്കാൻ പറ്റും. പ്രൈമീറ്റ് ജെർക്ക് ഉണ്ടാക്കാൻ ജസ്റ്റ് ഈ പ്രിസർവിനിൽ ലേശം ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് 35 മിനിറ്റ് കൊണ്ട് ഓരോ പ്രൈമീറ്റ് ജെർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ തൽക്കാലം ഇതിൽ പ്രൈമീറ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം വേറൊരു സാധനം നമുക്ക് ആവശ്യമുണ്ട്. മൈൻഡ് വൈപ്പ് ടോണിക് ഉണ്ടാക്കി 24 പ്രൈമീറ്റ് വേണം. ആ ടോണിക് നമുക്ക് ആവശ്യമായിട്ട് വരണം, കാരണം എൻഗ്രാം പോയിൻറ്സ് കുറേ എൻഗ്രാം പോയിൻറ്സ് വാങ്ങുമ്പോൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് ചില നേരത്തെ എൻഗ്രാം പോയിൻറ്സ് നമ്മൾ കുറേ എൻഗ്രാം
വേണ്ടാത്തൊക്കെ അൺലോക്ക് ആയിട്ടുണ്ടാവും. അത് നേരത്തെ മൈൻഡ് വൈപ്പ് ടോണിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുള്ള് റീസെറ്റ് ആക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്. പിന്നെ ഞാൻ രണ്ട് മൂന്നാല് ബേസൊക്കെ സെറ്റ് ചെയ്തു, ഫ്ലോർ അതായത് വുഡൻ ഫ്ലോറൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ബേസ് ഇവിടെ ഡെവലപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ആകെ നാല് കാറാണ് ഹണ്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കി ഹണ്ടിങ്ങിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അഞ്ചാമത്തെ കാറോനെ കണ്ടുപിടിക്കണം. കൈസിതാ നമ്മളെ മുന്നിൽ അഞ്ചാമത്തെ കാറിനോ ഞച്ചാക്ക് ചെയ്തുകൊണ്ട് അതിനെ കൊന്നു കളയാം. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി അഞ്ച് കാറിനോയെ ഇതാ ഫൈനൽ ബ്ലോ. ഓക്കെ, അഞ്ച് കാറിനോയെ കൊന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അഞ്ചെണ്ണത്തിനും കൂടി കൊന്നു കഴിഞ്ഞാൽ നമുക്ക് മിഷൻ ക്ലിയർ ആവും. അഞ്ചെണ്ണം എവിടെ കിട്ടണോ ഇവിടെ വേണമെങ്കിൽ ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും കിട്ടിയ പ്രൈമീറ്റ് വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയാണ്ട് വീണ്ടും തിരിച്ച് ബേസിക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് പ്രൈമീറ്റ് കുക്ക് ചെയ്തുകൊണ്ട് വീണ്ടും ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രിസർവ് ബിന്നിൽ ആകെ ആറ് മറ്റേ ഗൺ പൗഡർ ഉള്ളൂ. ഗൺ പൗഡർ സ്പാർക്ക് പൗഡർ, ഇത് ഈ സ്പാർക്ക് പൗഡറാണ് പ്രിസർവ് ബിന്നിൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്ന സാധനം. ഈ സാധനം തീർന്നു കഴിഞ്ഞാൽ പ്രിസർവ് ബിന്ന് ഓഫായി പോകും, പിന്നെ ഇത് പ്രിസർവ് ചെയ്യൂല. അപ്പോൾ അത് നമ്മളെപ്പോഴും അതിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ക്രാഫ്റ്റ് ചെയ്യണത് നമ്മളെ മറ്റേ ഇതിലാണ്, മോട്ടർ ആൻഡ് പെസ്റ്റിലാണ്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് താഴെ ഇട്ടിറങ്ങാൻ വേണ്ടിയിട്ട് രണ്ടൊരു ബ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്ന് റാമ്പ്, മൂന്ന് വുഡൻ റാമ്പ് മാത്രമേ ഒറ്റ ടൈം സ്ട്രെയിറ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആകെ മൂന്നെണ്ണം മാത്രമേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എന്താ പറയുക, പില്ലർ വെച്ച് കണ്ട് കെട്ടിപ്പൊക്കണം, അത് ചെയ്യാൻ പറ്റും. പില്ലർ വെച്ചൊരു സാധനം സെറ്റ് ചെയ്ത് അടുത്ത മൂന്നും കൂടി സെറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴോട്ട് ഇറങ്ങണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വെള്ളത്തിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല, താഴെ തന്നെ ഇറങ്ങണം. പിന്നെ അതേപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകാനും താഴോട്ട് പോകണം. എന്തായാലും ഹണ്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് ബേസ് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ കറൻ്റ് കുറച്ച് വുഡൻ റോഫ് വെച്ചുകൊണ്ട് ഈ ഗ്യാപ്പ് കടക്കണം. കണ്ടോ, ഈ ഗ്യാപ്പൊന്നും ഇനി ഫില്ല് ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഈ മതിലിൻ്റെ ചെറിയ പാർട്ടുള്ളതുകൊണ്ട് ആ ഗ്യാപ്പിലൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇവിടെ വുഡൻ റോഫും അതേപോലെ വുഡൻ ഫ്ലോറും, ഫ്ലോറിൻ്റെ ഒരു ഒരു റോ മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് വുഡൻ റൂഫ് വെച്ചുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും. എന്തായാലും റൂഫ് വെച്ച് രാത്രി വയ്ക്കണം, ഒരു ബെഡ് വെക്കണം. കാരണം അത്രയും നേരം സ്ലീപ്പിംഗ് ബാഗിൽ ഉറങ്ങിയിട്ടാകെ 4 മണിക്കൂർ ഉറങ്ങാൻ പറ്റുള്ളൂ. ഒരു ബെഡിൽ നമുക്ക് ടോട്ടൽ 7 മണിക്കൂർ ഉറങ്ങാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ കിടന്നുറങ്ങിയേക്കണ് രാവിലെ. ഓട്ടെ, അങ്ങനെ നേരം വെളുത്തു ഗൈസ്. അങ്ങനെ നമ്മുടെ ബേസ് അത്യാവശ്യം ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കിനി ബാക്കി ഹണ്ടിങ് പരിപാടിയിലോട്ട് കിടക്കാം. ഇനി കുറേ നേരം വൈകുമില്ലേ. അങ്ങനെ നമ്മൾ 6th കാർനോയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഒരു ഡിപ്ലോ, പാവം ഡിപ്ലോ. ഡിപ്ലോ അല്ല, ഇത് മറ്റേതാണ്, എന്താ പറയുക, എൻ്റെ പേരെന്തേ ഞാൻ മറന്നുപോയി. ഇതിൻ്റെ പുറത്ത് മറ്റേ പ്ലാറ്റ്ഫോം സൈഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അടിയിൽ നമ്മളെടുത്ത് കൂടെ ഒരു ടിറ്റനോവോ ഒക്കെ ഇറങ്ങി എടുക്കേണ്ടത് വെറുതെ ഈ ഡിപ്ലോയുടെ മുന്നിൽ, സോറി ഡിപ്ലോ അല്ല, കാറോടെ മുമ്പ് കയറി അടി വാങ്ങിയിട്ടുണ്ട്. എന്തായാലും ടിറ്റനോ പോവ നമ്മുടെ ചെറുക്കനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ചെറുക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചത്തുപോയി, ഒരമ്പ് കുടുങ്ങി തോന്നുന്നു, അടിച്ചമ്പ് പാവത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. കാറിനോട്ട് കില്ല് കിട്ടിയാ? കിട്ടിയില്ലേ പാവം, കിട്ടിയില്ല. പാരാസറാത്തിയോ? അപ്പോൾ അതിൻ്റെ പേര് പാരാസറാത്തി എന്നാണ്. ഇനി എന്നാ എന്തായാലും നമുക്ക് ഇനി അടുത്ത കാറിനെ തപ്പി പിടിക്കാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇവിടെ ആരാ ഫൈറ്റ് എടുക്കണം? കുറേ നമ്മൾ കറങ്ങി നടന്നു, അവസാനം നമ്മൾ തിരിച്ച് ബേസിൽ വന്നിരിക്കുകയാണ്. എന്തായാലും കുറച്ച് വാളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബേസിലോട്ട് തിരിച്ചു വന്നിരിക്കണത്. എന്തൊരു കാരണമായി പയ്യെ പയ്യെ കൊല്ലാം, കുറേ ടൈമുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ റെഡ്വുഡ് ഏരിയയിൽ നമ്മുടെ ബേസ് സേഫ് ചെയ്ത ഏരിയയിൽ സേഫായിട്ട് ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം വാളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഈ സൈഡിലൊക്കെ പിടിപ്പിക്കണം, അല്ലേ ആനിമൽസ് കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഔട്ട് സൈഡ് പോകാനുള്ള വഴിയാണ്. ഇവിടെ ഡോർ ഫ്രെയിമാണ് സെറ്റ് ചെയ്യേണ്ടത്, ഒരു ഡോർ ഫ്രെയിം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നോർമലായിട്ട് ട്രീ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതിലും കൂടുതൽ വുഡ് കിട്ടും, വുഡും താച്ചൊക്കെ കിട്ടും. പക്ഷേ ട്രീ അവൈലബിളിറ്റി വളരെ കുറവാണ്, കട്ട് ചെയ്യാൻ പറ്റുന്ന ട്രീ കുറവാണ്. കുറേ വലിയ വലിയ മരങ്ങളുണ്ട്, അതൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം വുഡും പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യാൻ പറ്റിയ മരങ്ങളാണ്, അത് പെർമനൻറ്റ് മരങ്ങളാണ്, കട്ട് ചെയ്യാൻ പറ്റുന്ന മരങ്ങളല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ ഗ്യാപ്പിൽ നമുക്കൊരു ഡോർ ഫ്രെയിം അല്ല, ഒരു റൂഫ് സെറ്റ് ചെയ്യണം. കാരണം അവിടെ ഫ്ലോർ സെറ്റ് ചെയ്യാനുള്ളൊരു വഴി അടിയിലാരാ, ഓ അടിയിലേതോ ടെറർ ബേഡ് കിടക്കുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് പോയി വെറുതെ അടി ചൊറിഞ്ഞു മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അടിയിൽ ഇനിയിപ്പോൾ അടിയിലോട്ട് ഇനി കണക്ട് ചെയ്തുകൊണ്ട് വുഡൻ റാമ്പ് സെറ്റ് ചെയ്യാൻ കഴിയില്ല. അവിടെ ഒരു ഈ പില്ലർ വെച്ചുകൊണ്ട് ഒരു വുഡൻ റൂഫ് സെറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം പോലെ റെഡി ചെയ്യണം. എന്നിട്ട് അതിന്ന് ഒരു 3 വുഡൻ റാമ്പ് അടിയിലോട്ട് സെറ്റ് ചെയ്താൽ റെഡിയാവും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം.
നമ്മുടെ ബേസിൻ്റെ അടുത്ത് തന്നെ അത്യാവശ്യം നല്ലൊരു കളർ പാറ്റേണുള്ള ഒരു കാർണമായി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ലാസ്റ്റത്തെ രണ്ട് മൂന്ന് അടികൊണ്ട് കാർണം ചത്ത് വീഴും. ലെവൽ 45 കാർണമൊക്കെ ലോ ലെവലാണ് അവിടെ കിടക്കുന്നത്. ഓക്കെ, ആ കാർണം ചത്തു, ഇനി അടുത്ത കാർണമായി കണ്ടുപിടിക്കാം. ഈ കാർണം എങ്ങനെയാണ്, എല്ലാ നേരത്തും ഏതെങ്കിലും ഡിപ്ലോഡോക്കസിൻ്റെ അടുത്ത് നിന്ന് അടികുടിഞ്ഞ് ചാവാനായിട്ട് കിടക്കും. രണ്ട് കാർണം സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നൈസായിട്ട് കാർണോനെ കൊല്ലണം. ഡിപ്ലോഡോക്കസ് അടിച്ച് കൊല്ലേണ്ട മുമ്പ് നമ്മൾ കൊല്ലാം, അതായിരിക്കും നല്ലവർ. ആ ഇനിയിപ്പോൾ ടാർഗറ്റ് മാറിയിട്ടുണ്ട് കാർണയുടെ, നമ്മളാണ്. നല്ല കാര്യമാണ്, ഡിപ്ലോഡോക്സ് കൊല്ലൂല. മിക്കവാറും ഡിപ്ലോഡോക്സ് വന്നുകൊണ്ട് നമ്മളെ മേത്തേക്ക് കയറും. ഇത് വരുന്നുണ്ട് ആള്, അപ്പോൾ സൈഡ് കൂടാണ്ട് പോയിക്കോ, എൻ്റെ മേത്തേക്ക് വരണ്ട. വെറുതെ വൃത്തിയായിട്ടൊരു അറ്റാക്കാണ് ഡിപ്ലോഡോ. തള്ളി നീക്കിക്കൊണ്ടിരിക്കും, ഡാമേജ് ഒന്നും കൊടുങ്ങൂല, നല്ല സേഫായിട്ടുള്ള അറ്റാക്കാണ്. ഓ, ഇത് അത്യാവശ്യം ലെവലുള്ള കാർണമാണ്, ലെവൽ 255 കാർണം. അപ്പോൾ അതിനെ അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തിട്ട് മാത്രമേ നമ്മളെ ടാർഗറ്റ് ആവാൻ പറ്റൂ, ഇല്ലേ അത് നമ്മളെ പാവം വേതാളത്തിനെ, സോറി വേതാളല്ലല്ലോ, നമ്മുടെ സ്കോർപ്പിയോനെ കൊല്ലും. അപ്പോൾ ഓ അതാ അടിച്ച് അടിച്ച് അടിക്കാൻ തുടങ്ങി. ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഇതെന്താണ്? ഏഹ് എടാ, ഇത് ഞാൻ ഗെയിമിൽ നിന്ന് ടൈം ചെയ്ത സ്കോർപ്പിയോണോടാ, വൃത്തി കെട്ടവനെ, ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കടാ. ഞാൻ അറ്റാക്ക് ചെയ്തില്ലല്ലോ, ഇവൻ തന്നെ അറ്റാക്കാണ്. ഇനി ബഗ്ഗാണോ അതോ നേരത്തെ അറ്റാക്ക് ചെയ്തതിൻ്റെ പ്രതികാരം തീർക്കാണോ നീ? ഒടുക്കാൻ എന്തായാലും നമ്മളെ കാർണോ നമ്മുടെ നേരെ തിരിഞ്ഞിട്ടുണ്ട്. കാർണോ, ആ പിന്നെ വേറെ കാര്യം പറയാൻ പറഞ്ഞു, കാർണോക്ക് അത്ര വലിയ അറ്റാക്കൊന്നുമില്ല, അതുകൊണ്ടാണ് ഇത്രയും അറ്റാക്ക് ചെയ്തിട്ട് വലിയ രീതിയിൽ എടുത്തു പറയാത്തത്. കാർണോ ഒരു പുഷ് അറ്റാക്കാണ് ചെയ്യുക, അതായത് ഓരോ അറ്റാക്കിന് നമ്മൾ പുറകിലോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ഇതാ രണ്ട് കാർണോ വന്നുകൊണ്ട് മെയ് ഉണ്ട്, രണ്ട് കാർണോ വന്നിട്ടും നമുക്ക് വലിയ രീതിയിൽ അറ്റാക്കിങ് ഒന്നും ഹെൽത്ത് കുറയണമെന്നില്ല. അവർ അറ്റാക്ക് വളരെ കുറവാണ്, ഒരു കാർണോ ചത്തു, മറ്റവൻ ചത്തു, രണ്ടും ചത്തു. അങ്ങനെ ഗൈസ് നമ്മൾ ഏകദേശം 9 കാർണോനെ കില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കാർണോനെ കൂടി കില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിഷൻ ക്ലിയർ ആവും. എവിടെ ഒന്നും കൂടെ ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു ഗൈസ്. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ലാസ്റ്റത്തെ കാർണോയെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ലെവൽ 20 കാർണോ. ആ കൊന്ന് നൈൻ്റെ മുൻ കരടി നമ്മുടെ കാർണോയെ കൊന്നു ഗൈസ്. വൃത്തി കട്ട സാരം, ലാസ്റ്റത്തെ ആ ഒരു അടി കുടുങ്ങിയില്ല, കുടുങ്ങിയിട്ടെങ്കിലും വിശപ്പ് ക്ലിയർ ആവായിരുന്നു. രണ്ട് ദിവസം, അതായത് ആർക്കത്തെ ടൈം അനുസരിച്ച് രണ്ട് ദിവസമായി ഈ കാർണോ വണ്ടിയും കൊണ്ട് ഞാൻ നടക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ബേസ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് അത്രയും നേരെ എടുത്ത്, ഇല്ലെങ്കിലും പെട്ടെന്ന് തീർക്കാമെന്നുള്ളൂ. പിന്നെ ഈ സ്കോർപ്പിയോൻ്റെ സ്പീഡ് നിങ്ങൾക്കറിയാമല്ലോ, ഇതൊരു ഓട്ടോറിക്ഷയാണ്, ഒരു പെട്ടി ഓട്ടോറിക്ഷയാണ്, വലിയ സ്പീഡൊന്നുമില്ല. ഓക്കെ 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 ഗൈസ്, വീണ്ടും വീണ്ടും കാർണോയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സേബർ ടൂത്തൊക്കെ ഇറങ്ങി ഓടുണ്ടല്ലോ. എന്തേലും ആവട്ടെ, നമുക്ക് കാർണോ, ഓ കുറേ ടെറബേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ കുഴിയിൽ പോയി, കുഴിയിൽ പോയി, വെള്ളത്ത് പോയി. അയ്യോ കാർണോ ലെവൽ 15 കാർണമാണ്. അപ്പോൾ ഈ കാർണം നമുക്ക് തന്നെ വേണം. ഇതിനെ ഇതും കൂടി മിസ്സായി കഴിഞ്ഞാൽ റാപ്ചറും ഉണ്ട് കൂടെ, കാർണോടെ കൂടെ റാപ്ചറും ഉണ്ട്. റാപ്ചറാണോ ടെറബേഡാണോ, വെള്ളത്ത് കിടക്കാണ്ടപ്പോൾ റാപ്ചർ പോലെ തോന്നി. ടെറബേഡല്ലേ, ആ റാപ്ചർ തന്നെയാണ്. ഞാൻ എനിക്ക് മിസ്റ്റേക്ക് ഒന്നും പറ്റൂല. ഓർ ലെവൽ 61 കാർണോ. ആ ചാവ് ചാവ് എൻ്റെ അടുത്ത് തന്നെ വാ. ഓക്കെ ഗൈസ്, അങ്ങനെ മിഷൻ ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ കാർണോയെ കൊന്നു കഴിഞ്ഞു, പർസ്യൂട്ട് കംപ്ലീറ്റഡ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ എന്താ ഏതാണ് തന്നത്, ഒരു ട്രോഫി, എന്തോ ട്രോഫി സാധനം തന്നിരിക്കുന്നത്. ഒരു ഉപകാരമില്ലാത്ത സാധനമൊക്കെയാണ് നമുക്ക് മിഷൻ ക്ലിയർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. വലിയ ഉപകാരമില്ലാത്ത മിഷനാണ്. ഇനിയിപ്പോൾ നേരെ ബേസിക്ക് പോകുക, വേറെ അവിടെ പ്രത്യേകിച്ച് പരിഗണിക്കുക. പിന്നെ ഇവിടെ കറങ്ങി നടന്നിട്ട് നമുക്ക് വലിയ ഉപകാരമൊന്നുമില്ല, റെഡ് വുഡ് ഏരിയ ആണ്, നമ്മളെ കയറി മേയും. അപ്പോൾ നേരെ സേഫായിട്ടുള്ള ഏരിയയിലോട്ട് പോകുക, അവിടെ റെസ്റ്റ് എടുക്കുക, അത്രയേ ഉള്ളൂ പരിപാടി ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ പുതിയ ബേസിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. പണി നടക്കുന്ന പുതിയ വീട്, വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇവിടെ വരെ മാത്രമേ ഫ്ലോർ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അവിടെ ഒരു കുഴിയുണ്ട്, അതിൽ ഫ്ലോർ സെറ്റ് ചെയ്യാൻ കഴിയണില്ല. അപ്പോൾ നമുക്കൊരു റൂഫ് വെച്ചെങ്ങാണ്ട് ഒരു കണക്ഷൻ പോലെ വീണ്ടും ഒരു റൂഫ് ദെൻ ഒരു ഫ്ലോർ അങ്ങനെ സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം ഒരു റൂഫും ഒരു വേറൊരു ബിൽഡിങ്ങിൻ്റെ ഫ്ലോറും കൂടി കണക്ട് ചെയ്യാൻ കഴിയില്ല. ഒരു ഫ്ലോറും റൂഫും കണക്ട് ചെയ്യാം, പക്ഷേ ഒരു റൂഫും ഫ്ലോർ കണക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് സെപ്പറേറ്റ് ആയിട്ട് വേറെ അടുത്തൊരു പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണക്ഷൻ ഉണ്ടാവില്ല, എടുത്ത് പ്ലേസ് ചെയ്യുക, നമ്മൾ നോക്കി പ്ലേസ് ചെയ്താൽ, കറക്റ്റ് പ്ലേസ് ചെയ്താൽ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു മണ്ടം ചേർവാണ് അവിടെ വന്നിറങ്ങി, അത് നല്ല കാര്യമാണ്, കുറച്ച് ലെവലപ്പ് ആവും ചെയ്യും, കുറച്ച് എക്സ്പീ ഒക്കെ കിട്ടും. ഓ ലെവലപ്പായി ഗൈസ്. ഓക്കെ ലെവലപ്പ് ഇനി ഇപ്പോൾ അടുത്തതിൽ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയുള്ള പരിപാടി.